ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർ ആൻഡ് ബൈക്ക് അപ്ഡേറ്റ്സ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ സെലെറിയോയുടെ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള സെഡ്എക്സി പ്ലസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ, എന്താണ് ഇതിൻ്റെ പ്രൈസ്, ഉടനെ തന്നെ ഇതിൻ്റെ പ്രൈസ് കൂടാൻ പോകണം, അപ്പോൾ ഇപ്പോൾ എടുക്കാൻ എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വണ്ടിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. ഞാനത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സെഡ്എക്സി പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ്. 747 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ടാക്സി ഇൻഷുറൻസ് എല്ലാം ഉൾപ്പെടെയുള്ള ഓൺ റോഡ് പ്രൈസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇതിന് പ്രൈസിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള എക്സ്ഷോറൂം പ്രൈസിന് ഈ വെഹിക്കിൾ ഇറക്കാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പുതിയ പ്രൈസ് ആയിരിക്കും വെഹിക്കിളിന് വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെഹിക്കിൾ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ വെഹിക്കിൾ എടുക്കാം. സോ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ഈ കാണുന്ന ഫോഗ് ലാംപ്സ് വരുന്നത്. തൊട്ടതായുള്ള സെഡ്എക്സി വേരിയൻറ്റിൽ പോലും നമുക്ക് ഫോഗ് ലാംപ്സ് അവൈലബിൾ അല്ല. സെഡ്എക്സി പ്ലസ്സിൽ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന ഫോഗ് ലാംപ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊജക്ടർ ഒന്നും അല്ല, നോർമൽ ഒരു ഹെഡ്ലൈറ്റാണ് ഇതിൽ വരുന്നത്. ഒരു ക്രോമിൻ്റെ ചെറിയൊരു ലൈനിങ് ഇങ്ങനെ പോകുന്ന കാണാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രില്ലാണ് ഇതിൽ വരുന്നത്. സെൻട്രലൊരു സുസുക്കിയുടെ ഒരു ലോഗോയും കാണാം. ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ബി ഫ്രാങ്ക്, നമുക്കൊരു ഓൾട്ടോടൊക്കെ കുറച്ച് വലിപ്പമുള്ള ഒരു മോഡലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല അപ്പോൾ ഇതിലൊരു എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനൊന്നും അല്ലെങ്കിൽ ഒരു യുണീക്ക് ഡിസൈനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാരുതിയുടെ തന്നെ പല പല വണ്ടികൾ, ഡിസൈറും ഓൾട്ടോ അങ്ങനെ പല പല വണ്ടികളായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സാമ്യം തോന്നുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കാണുമ്പോൾ. പിന്നെ ഇതിൻ്റെ സൈഡ് പോർഷനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ടയറാണ്. മാരുതിയുടെ ഒരു വണ്ടിക്ക് ഞാൻ ഈ കാണുന്ന യോക്കോഹാമ ടയർ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ടയർ കാണുന്നത്. നല്ലൊരു കാര്യം തന്നെ, കാരണം അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ആ ടയറിൻ്റെ. 15 ഇഞ്ചാണ് ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. ഫുൾ ഓപ്ഷനിൽ മാത്രം നമുക്കിതിൽ ബ്ലാക്ക് അലോയ് വീൽസാണ് വരുന്നത്. സൈഡ് പ്രൊഫൈൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമുക്കിതാ ഈ മിററിൽ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്മാർട്ട് കീയുടെ സ്വിച്ച് വരുന്നത്. അടുത്തിന് കുറച്ചൊരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതിൻ്റെ ഈ ഒരു സ്മാർട്ട് കീയുടെ സ്വിച്ചാണ്. കാരണം ഇതിൽ വരുന്ന സ്മാർട്ട് കീയാണ് സെൻഡെക്സി പ്ലസ് ആയതുകൊണ്ട് നമുക്കിത് ഡോർ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്വിച്ചാണ്. നോർമലി മറ്റ് മാധ്യമ വണ്ടികൾ ഏകദേശം ഇവിടെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് ഇവിടെയാണ് സ്വിച്ച് വരുന്നത്, എന്നിട്ട് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാലാണ് നമുക്ക് തുറക്കാൻ പറ്റുക. ശരിക്കും ഈ ഒരു പ്ലേസിങ് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള സ്വിച്ചാണ് കൊടുത്തിരുന്നത്. അത് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് കാഴ്ചയ്ക്ക് ഇതൊരു വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല. ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ കാണുന്ന സെൻറ്ററിലുള്ള പവർ വിൻഡോയുടെ സ്വിച്ചുകൾ. ഇത് ആക്ച്വലി നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ശരിയാവുമായിരിക്കും. പക്ഷേ പെട്ടെന്ന് വേറൊരു മോണ്ടിൽ നിന്ന് ഇതിലേക്ക് കയറുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒന്നുമില്ല, ഇത് ഡ്രൈവർ സൈഡ് ഡോറാണ്. സാധാരണ ഇവിടെ ഒരുപാട് കൺട്രോൾസ് വരുന്നതാണ്. ഇവിടെ അപ്പോൾ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. കാരണം വണ്ടി ലോക്ക് അൺലോക്ക് ഉൾപ്പെടെ പവർ വിൻഡോ എല്ലാ സംഭവങ്ങളും വരുന്ന സെൻറ്ററിലാണ്. ഈ ഡോറിൽ സൈഡ് ഡോറിൽ ഡ്രൈവർ സൈഡ് ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇതിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കാണുന്നതാണ് ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതും ഈ ഡോർ പാഡിൽ വരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ അതെല്ലാം ഫുള്ള് ഡാഷ്ബോർഡിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ കാണുന്ന മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിങ്ങും, പവർ വിൻഡ് സ്വിച്ച്, ലോക്ക് സ്വിച്ച് എല്ലാം വന്നിരിക്കുന്നത് ഡോർ ഡാഷ്ബോർഡിലാണ്. അത് എനിക്ക് അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. മേ ബി കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത് ഡാഷ്ബോർഡിലേക്ക് ഡോറിൽ നിന്ന് മാറ്റി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ആയിട്ട് പോലും ഓട്ടോമാറ്റിക് എ സി ഒന്നും അവൈലബിൾ അല്ല, മാനുവൽ എ സിയാണ് വരുന്നത്. ഇവിടെ ഒരു 12 വാട്ട്സിൻ്റെ ചാർജർ അവൈലബിൾ ആണ്. ഇവിടെ USB ഓക്സിലറി പ്ലഗ് ഇൻ ചെയ്യാനുള്ള ഒരു കണക്റ്റിംഗ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ അത് നോർമൽ ഒരു ഗിയർ നോബാണ്. ചുറ്റും ഒരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നേരെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ബാക്കിലെ പവർ വിൻഡോ സ്വിച്ച് നേരെ സെൻറ്ററിലാണ് വരുന്നത്, നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ബാക്കിലായിട്ട്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എ സി വെൻസ് കാണാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഒരു സിൽവർ ആക്സെൻറ്റ് കൊടുത്ത് എ സി വെൻസ് വെച്ച് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 7-inch ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് 7-inch ടച്ച് സ്ക്രീൻ വരുന്നത്. സൈഡിൽ എ സി വെൻ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓൾട്ടോടൊക്കെ ഒരു എ സി വെൻ്റാണ് ഓർമ്മ വന്നത്. ഡോർ പാഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പരത്തക്കതായിട്ട് വലിയൊരു ഡിസൈനിങ് ഒന്നും കാണാൻ സാധിക്കില്ല. മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്ററിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്പീഡോ മീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു RPM മീറ്റർ ഡിജിറ്റലായിട്ട് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ ട്രിപ്പ് മീറ്റർ ഉണ്ട്, ഡിസ്റ്റൻസ് ടു എംപ്റ്റി കാണിക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഒരു ഡിജിറ്റൽ മീറ്ററും ഒരു നോർമൽ അനലോഗ് മീറ്റർ, അങ്ങനെ 2 മീറ്ററാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ സ്റ്റീറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റീറിംഗിൽ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്.
നമുക്ക് കോൾ എടുക്കാനും കോൾ ഡിസ്കണക്ട് ചെയ്യാനും ട്രാക്ക് മാറ്റാനും മോഡ് ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള മ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ചുകളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ് ആണ് നമുക്ക് വരുന്നത്. സ്റ്റീറിംഗിൽ അതുപോലെ തന്നെ കോ ഡ്രൈവർക്കും ഒരു എയർ ബാഗ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ രണ്ട് എയർ ബാഗ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് നമുക്ക് വരുന്നത്. ഈ സൈഡിലാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നത്. മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഒന്നുമില്ല, മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡേ ആൻഡ് നൈറ്റ് മിറർ ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു സൺവൈസറിൽ വാനിറ്റി മിററോ കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ കോ ഡ്രൈവർക്ക് വാനിറ്റി മിററോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ഇൻറ്റീരിയറിലുള്ള പ്രധാനപ്പെട്ട ഫീച്ചറുകൾ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കും കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സ്റ്റീറിംഗ് അതുപോലെ തന്നെ ടിൽറ്റബിൾ സ്റ്റീറിംഗ് ആണ് വരുന്നത്, ടെലിസ്കോപ്പിക് അവൈലബിൾ ആണ്. ടിൽറ്റബിൾ സ്റ്റീറിംഗ് ആണ്, സ്റ്റീറിംഗിന് ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് സാധിക്കുന്നതാണ്. റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കും കാല് നീട്ടി ഇരിക്കാൻ പാകത്തുള്ള ഒരു നല്ലൊരു ലെഗ് സ്പേസ് ഇതിൽ വരുന്നുണ്ട്. ലെഗ് സ്പേസ് കൂടുതലാണെങ്കിൽ നമുക്ക് തൈ സപ്പോർട്ട് സീറ്റിന് കുറവാണ്. കണ്ടൻസ് കാണാൻ മനസ്സിലാവും, കാരണം ഈ ഒരു സീറ്റിൻ്റെ വിഡ്ത്ത് ടോട്ടലി കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു തൈസിന് ഏകദേശം ഈ ഒരു പോർഷൻ വരെയൊക്കെ തന്നെ സീറ്റ് വരുന്നുള്ളൂ. തൈ സപ്പോർട്ട് ഇതിൽ കുറച്ച് കുറവായിട്ട് തോന്നി. ഇയറിൽ ഫ്രണ്ടിൽ എല്ലാ ഡോറിലും ബോട്ടിൽ ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ വരുന്നത് ഡോർ പാഡിലാണ്. നാല് ഡോർ പാഡിലും ഓരോ സ്പീക്കർ വെച്ചിട്ട് നാല് സ്പീക്കറാണ് നമുക്കിതിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റിയറിലെ പവർ വിൻഡ് വരുന്നത് സെൻറ്ററിലാണ്, അതും ഡോറിൽ അവൈലബിൾ അല്ല, റിയറിലും പവർ വിൻഡ് സെൻറ്ററിലാണ് വരുന്നത്. അടുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഇതിൽ അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഈ ഒരു വെഹിക്കിളാണ്. പാഴ്സൽ ട്രേ ഇൻബിൾട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സീറ്റ് ആണെങ്കിലും 60-40 സ്പ്ലിറ്റബിൾ സീറ്റാണ്. ഒരു സീറ്റ് മാത്രമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ താളെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വരുന്നത്. സോ ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ പ്രൈസാണ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു 7.47 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രൈസിലേക്ക് വരാൻ പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വെഹിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പ്രൈസിൽ തന്നെ, ഇപ്പോഴുള്ള ഷോറൂം പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി.